ഒരേപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെ വഴിവിട്ട് ചിന്തിക്കുന്ന കുറേ ആളുകൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കേട്ടിട്ടുണ്ട്, നികുഞ്ചം. നികുഞ്ചം കവികളും കലാകാരന്മാരും ചിത്രകാരന്മാരും ശില്പികളും പത്രപ്രവർത്തകരും എല്ലാവരും അങ്ങനെ ഒത്തുകൂടുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നല്ലോ. അവിടെ ഒരുപാട് കാലം വേണുചേട്ടൻ്റെ കൂടെ അങ്ങുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്നിച്ചുണ്ടായിരുന്നു അല്ലേ? വേണുവിനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ശാസ്ത്രമംഗലത്ത് വെച്ചാണ്. ശാസ്ത്രമംഗലത്ത് പരമശിവ മാഷ് എന്ന് പറഞ്ഞ ഒരു ഡാൻസ് മാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നൃത്ത വിദ്യാലയം ഉണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു കടമ്പയുടെ റിഹേഴ്സൽ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ കൈതപ്രം, കാവാലം പത്മനാഭൻ, ഈ സിത്തോമസ് അങ്ങനെ ഒരു വലിയ സുഹൃത്ത് വല്ല ഉണ്ടായിരുന്നു. അത് മിക്കവാറും കലയിൽ കുളിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടുന്ന് കലയിൽ കുളിച്ച് കിടക്കാന്നാണ് പറയുന്നത്. അതെ, ഒരു ഷെഡാണ്, ഷെഡിലാണ് താമസം. മാഷ്ടർ ക്ലാസ്, മാഷ്ടറെ പറ്റി പറഞ്ഞാൽ അതിന് തന്നെ ഈ സമയം തികയില്ല. അതുകൊണ്ട് അത് വേറൊരു എപ്പിസോഡായിട്ട് നിൽക്കട്ടെ. പരമശിവ മാസ്റ്റർ അവിടെ പിന്നെ ഷെഡിലാണ് കിടപ്പൊക്കെ. അപ്പം ചെണ്ട, പ്രതംഗം, എല്ലാ ഇൻസ്ട്രുമെൻസും ഉണ്ട് അവിടെ. മാഷ്ടർ ക്ലാസ് ഉണ്ട്, ഞങ്ങൾ രാത്രി വൈകുന്നേരം റിഹേഴ്സൽ ഉണ്ട് അവിടെ. അപ്പോൾ ഒരു മഴ പെയ്താൽ ആദ്യം ഈ ചെണ്ടപ്പുറത്താണ് ക്ലിക്ക് എന്ന് വെള്ളം വീഴുന്നത്. ആ ചെണ്ട അങ്ങോട്ട് മാറ്റി വെക്കും. അപ്പം വേറൊരു സ്ഥലത്ത് വേറൊരു ഇൻസ്ട്രുമെൻറ്റിന് മുകളിലിട്ട് ശബ്ദം വീഴുതി വെള്ളത്തിൽ വീഴുന്നേക്കാം. അപ്പം അങ്ങനെ ഒരു എല്ലാം കൂടി ഒരു മൂലിക്കോട്ട് ഒതുങ്ങും. അപ്പം ഇവരൊക്കെ ചിലപ്പോൾ ഗസ്റ്റുകളായിട്ട് വരാറുണ്ട് അവിടെ. പക്ഷേ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ അന്നും ഷെടാ, നമുക്ക് ഈ ചോർന്നൊലിക്കുന്ന ഇങ്ങനൊരു ഷെഡിൽ കിടക്കേണ്ട ഗതികേട് വന്നല്ലോ എന്നൊരിക്കൽ പോലും ഒരാൾക്കും തോന്നിയിട്ടില്ല. ആരും അങ്ങനെ കിടക്കേണ്ടവരല്ല. പക്ഷെ ആ ഒരു 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 കൂട്ടായ്മയുടെ രസം, അതിൻ്റെ ലഹരി എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരുന്നു. ആ ലഹരിയിൽ നമ്മൾ ഈ അസൗകര്യങ്ങളൊക്കെ മറന്നു. എല്ലാം മറന്നു. അത് അസൗകര്യമല്ല, തമാശയാണ്. അതൊക്കെ ഇട തിരുന്നാലേ വെള്ളം വീണെന്ന് പറഞ്ഞാൽ തമാശയാണ്. പിന്നെ നികുഞ്ചം, അത് കഴിഞ്ഞിട്ടാണ് നികുഞ്ചം. നികുഞ്ചത്തിൽ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട് വൈകിട്ട് വൈകുന്നേരം. അപ്പോൾ അതൊരു ചൊൽക്കാഴ്ച, സംഗീത സദസ്സ് അങ്ങനെയൊക്കെ ആയിട്ട് മാറാറുണ്ട്. ആ സമയത്താണ് ഭരതേട്ടൻ, നമ്മുടെ ഫിലിം മേക്കർ ഭരതേട്ടൻ, അവിടെ നിന്ന് ഉദകപ്പോള എന്ന് പറഞ്ഞിട്ട് പത്മരാജൻ്റെ ഒരു നോവൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നികുഞ്ചത്ത് വരികയാണ്. അപ്പോ അവിടെ വന്ന അപ്പൊ ആരവത്തിന്റെ ഒരു പ്രിപ്പറേഷൻ ടൈമാണ്. അപ്പൊ സ്ക്രിപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോ ഇല്ലസ്ട്രേറ്റ് ചെയ്തെല്ലാം അയച്ചു കഴിഞ്ഞു മിക്കവാറൊക്കെ. പിന്നെ ബാക്കിയുള്ള സമയങ്ങൾ വൈകിട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഒത്തുകൂടും. കടമനിട്ടവരും എല്ലാം, മിക്കവാറും എല്ലാ കലാകാരന്മാരും ഉണ്ട്, സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ട്. ഈ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ വരും, നോർത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരും എല്ലാവരും വരുന്ന നികുഞ്ചത്തേക്കാണ്. അങ്ങനൊരു കാലമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നും സംഗീത സദസ്സും വേണമെന്നൊരു ഈ സ്റ്റീൽ ചെയർ മതി പെർഫോം ചെയ്യാനായിട്ട്. അതൊരു പെർഫോമൻസ്, ഒരു തികഞ്ഞ പെർഫോമർ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ആരോത്തിൻ്റെ പ്ലാൻ ചെയ്യുന്നു, സിനിമയുടെ പ്ലാൻ ചെയ്യുന്നു. വേണുവിനെ ഫിക്സ് ചെയ്യണം മെയിൻ കാസ്റ്റ് ആയിട്ട്. അപ്പോൾ ഈ ആരോ എന്ന് പറഞ്ഞ സിനിമയിൽ വേണുചേട്ടനെ സെലക്ട് ചെയ്ത് പിന്നെ അങ്ങ് സിനിമാ നടനായി വേണുചേട്ടൻ പോയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഒരു ഒരു ഒറ്റപ്പെട്ട പോലെ പോയി. പക്ഷേ ആദ്യം ഷൂട്ട് ചെയ്ത സിനിമ തമ്പാണ്. തമ്പാണ് ആദ്യം പരവനടനോടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെ ഒന്നിച്ചാണ് തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്കല്ല, ഒന്നിച്ച് ഉറക്കം വെച്ചിട്ടുണ്ടെന്നുണ്ടല്ലോ. സിനിമയിലേക്ക് പോവുകയല്ല, നിങ്ങളെല്ലാം കൂടി സിനിമ ചെയ്യലായിരുന്നു. ആ സിനിമയിൽ അഭിനയിക്കുന്ന യാതൊരു ഒരു പുതിയ ഒരു പ്രൊഫഷണലിലേക്ക് പോയി ഒന്നും അങ്ങനൊന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. തിരുനാവായൊരു വീട് കണ്ടുപിടിച്ചു, അവിടെ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നു, മണൽ പ്രദേശത്ത് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനൊരു അവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടായ്മ അത് അത് തന്നെയായിരുന്നു ആ പീരീഡ്. ഈ നാടകമായിരുന്നാലും സിനിമയായിരുന്നാലും അങ്ങനെ വ്യത്യാസം പോലും ഇല്ല ശരിക്കും. അന്നൊക്കെ തോന്നിയിരുന്നു വേണുചേട്ടൻ ഇത്ര ഒരു ഒരു ഉന്നത നിലവാരത്തിലേക്ക് ഉയരുന്ന ഒരു നടനാവും. ജെന്യുവിൻ ഫീൽ പറയാം, ഒരു വേഴ്സറ്റൈൽ ജീനിയസ് ആയിരുന്നു. ആണല്ലേ? കാരണം എല്ലാ അവസ്ഥയിലും ഈ സംഗീതമാണെങ്കിലും പിന്നെ ഈ ഒരു പെർക്കഷനിസ്റ്റ് എന്നുള്ള നിലയ്ക്കും പെർഫോമർ എന്നുള്ള നിലയ്ക്കും ഒക്കെ ഒരു വേഴ്സറ്റൈൽ. എനിക്ക് നാടകത്തിന് വേണു ചെയ്തിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടില്ല. അതെ, അങ്ങനെ ഒരു പെർഫോമൻസ് കണ്ടിട്ടില്ല. നാടകത്തിലെ ഒരു വല്ലാത്ത പെർഫോമൻസാണ് കടമ്പ, ദൈവത്താർ, നമ്മുടെ ഭഗവത് ഭഗവത് ജുഗം. അതിലൊക്കെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ
അപ്പോൾ തിയേറ്റർ സ്റ്റേജ് ഇല്ലല്ലോ, അങ്ങ് പ്രകൃതി നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങളൊരു 5 കൊല്ലം മുമ്പ് അവനവൻ കടമ്പ വീണ്ടും അവതരിപ്പിച്ചു തിരുവനന്തപുരത്ത്, കവാലത്തിൻ്റെ സപ്തതയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അന്ന് പത്മകുമാറാണ് ലൈറ്റ് ചെയ്തതൊക്കെ ഈ കടമ്പയുടെ രംഗസജ്ജീകരണം, അല്ല ലൈറ്റിങ്ങും എല്ലാം ആയിരുന്നു. പക്ഷേ ഞങ്ങളൊരു 10-30 കൊല്ലം മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിൻ ആവശ്യമുള്ളൊരു ഒരു നാടകമാണ് ഈ അവനവൻ കടമ്പ. മിക്കവാറും നാടകങ്ങളൊക്കെ അതെ, ചാടുകയും മറിയത്തുള്ളുകയും. പക്ഷേ 25 വർഷത്തിന് ശേഷം നമ്മുടെ കയ്യിരിപ്പോൾ ശരീരം ഇത്രയും മോശമായിട്ടും നമ്മളൊരിക്കലും ആ ഒരു സ്ട്രെയിൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ സംഭവമാണ്. അത് മനസ്സിൻ്റെ ഒരു ഒരു അവിടെയാണ് നമ്മൾ തൊഴുതുപോയത്, മനസ്സിൻ്റെ തൊഴുതുപോയത്. അപ്പോൾ അന്ന് ഒന്നിച്ചുണ്ടായിരുന്നു ഞങ്ങൾ, രാജീവ് തന്നുണ്ടായിരുന്നു. ഇത്രയും ഒക്കെ ശരീരത്തിനും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അത് ചെയ്തപ്പോൾ നമ്മളെ മനസ്സിൻ്റെ ഇതുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്യും. സിനിമയിൽ വേണിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് നമുക്ക്, അങ്ങനെ ഒരു നമ്മുടെ അല്ല സിനിമയിൽ ഫിസിക്കൽ സ്ട്രെയിൻ വളരെ കുറവാണല്ലോ. ഞാൻ ഈ ആരെങ്കിലും തമ്മിൽ തല്ലുണ്ടാക്കിയാൽ ചുമ്മാ രണ്ടാ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇവിടെ അവിടെ ഇത്രയും ഒരു അധ്വാനത്തിന്റെ ശാരീരിക അധ്വാനത്തിന്റെ പ്രശ്നമില്ലല്ലോ. മമ്മൂട്ടി പറയും താൻ ഭയങ്കര സൂത്രക്കാരനാണ്, താൻ അന്നേ ഇത് മനസ്സിലാക്കിയിട്ട് താൻ കളവം വേഷം ഇട്ട് രക്ഷപ്പെട്ടു എന്ന് മമ്മൂട്ടി പറയും. ഈ ഇടിച്ചിട്ട് വീർത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴേ ഡാൻസ് കളി പറ്റത് മറിച്ചത് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഫിസിക്കൽ സ്ട്രെയിൻ നമുക്ക് സിനിമയിലില്ല, പക്ഷെ നാടകത്തിൽ അങ്ങനല്ല. അതല്ല ഇത് ചാടി തുള്ളി മറിഞ്ഞ് നമ്മുടെ സകലമാന സാങ്കോപാംഗം തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗവും അഭിനയിച്ച് തന്നെ പറ്റുള്ളൂ. ഞങ്ങളെല്ലാം വേണുവിൻ്റെ അമ്മാവാന്ന് അല്ലാതെ നമുക്ക് പറഞ്ഞ പോലെയാണ് ആ ഒരു സൂത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചൊന്നും അല്ല. അമ്മാവനും ഞാൻ അമ്മാവന് എന്തും പറയാം, ആരെ എന്തും പറയാം, ആളുകളെ പേര് പറഞ്ഞ് വിളിക്കാം. ഇപ്പം അരവിന്ദേട്ടനെ പിന്നെ മന്ത്രിയുടെ മോൻ ഇല്ലയോ എന്ന് പറയും. എം എൻ ഗോവിന്ദൻ എന്നാണ് അച്ഛൻ, അന്നാണ് അച്ഛൻ്റെ പേര് അരവിന്ദേട്ടൻ്റെ. അതുപോലെ ഷാജി ക്യാമറ കുഞ്ഞ്, ആ കുഞ്ഞ് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ശരി, പിന്നെ നമ്മുടെ ദാസേട്ടനുണ്ട് സൗണ്ട്, ഗംഭീരനാണ് ക്യാമറ ദേവദാസ്, മൈക്ക് സെറ്റ് മൈക്ക് സെറ്റ്. ഇങ്ങനെ എല്ലാവരെയും ഈ സാധാരണവൽക്കരിച്ച് ഇയാൾക്ക് എന്തും പറയാം. അപ്പൊ അവിടെ ഒരാള് ഒരു 68 സുഹൃത്താണ്, റബ്ബർ ബുള്ളറ്റ് ഉള്ള പാറ്റും കോട്ടും കിട്ടി അവിടെ ലൊക്കേഷൻ വന്നു. അപ്പോൾ എല്ലാം ഞങ്ങളെല്ലാം മുണ്ടും കൂടെ അവിടെ ഇങ്ങനെ നടക്കുക. പക്ഷെ ഇദ്ദേഹം ഇത് സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതങ്ങനെ അല്ലല്ലോ, അങ്ങനെ വേണമല്ലോ വരാൻ നേച്ചു പുള്ളി വന്നതാണ്. വൈകുന്നേരം എല്ലാവരും പായിട്ട് നിരത്തിരുന്ന് പിന്നെ ഇലയിൽ ആഹാരം കഴിക്കുന്നു. ഇദ്ദേഹത്തെ നിരത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് അവിടെ ഒരു കസേര കിട്ടുകൊടുത്ത് മേശപ്പുറത്ത് കഴിക്കുന്നു. അപ്പോൾ ഈ അമ്മാവനാണ് ഭരണം മുഴുവൻ, അവിടെ ചോറ് വിളമ്പ് അവിടെ അവീർ വിളമ്പ് അവർക്ക് പറഞ്ഞ് നിൽക്കും ചുമ്മാ. അപ്പോൾ ഇല എടുത്തോണ്ട് ആൾക്കാർ പുറത്തോട്ടിറങ്ങും. അപ്പോൾ ഈ അമ്മാവൻ ഭാഗത്ത് നിൽക്കും, മലെ ഊണ് കഴിച്ചോ ചോദിക്കുന്ന അനാവശ്യമാണ്, ഇലയിൽ വൈരിപ്പുണ്ട്. അപ്പം പറയും ആ കഴിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എന്നെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങാണ്. അപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ കോട്ടും സൂട്ടും കയ്യിലെ ഒരിക്കലും ചേരാത്തൊരു അപ്പിയറൻസ് ഇങ്ങനെ ഇറങ്ങി വരിക. വരുമ്പോൾ ഞാൻ അപ്പം ഈ എല്ലാവരോടും ചോദിച്ചോ പുള്ളിയോട് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വെച്ചു അല്ല സാറ് വല്ലതും കഴിച്ചോ ഊണ് കഴിച്ചോ എന്നാ പുള്ളി ഒന്ന് തിരുത്തി ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓ അപ്പം ഇലയെടുപ്പായിരിക്കും ജോലി പറഞ്ഞു. അപ്പം അത് പറയപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും ചിരിച്ചു, എല്ലാവരും അരവിന്ദൻ ഉൾപ്പെടെ കറച്ച് എല്ലാവരും എൻജോയ് ചെയ്തത്. പുള്ളി നേരെ പോയി അല്ലെ അവിടെ കുഴിയിലിട്ട് കൈ കഴുകി അത് വഴി അങ്ങ് പോയി ആ വഴിക്ക് വന്നത്. അപ്പം ഇങ്ങനെയുള്ള രസകരമായ ഒരുപാട് അതായത് സത്യദീപ് ഇതൊക്കെ ഒന്ന് മറിഞ്ഞിരിക്കും മറന്നിരിക്കുക. ഈ പത്മഭരണ കണ്ടപ്പോഴും രാജീവ് നായർ കണ്ടപ്പോഴൊക്കെയാണ് ഇത് ഒന്ന് ഉണർന്നു വന്നത്. ഈ സമാഗമം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ അന്വർത്ഥം. പക്ഷെ സമാഗമത്തിന് പിന്നെ വരേണ്ടവർ തന്നെ വരണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി.